എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാനഡ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രിയുടെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ സെപ്റ്റംബർ 14 അവരൊരു റൗണ്ട് ഓഫ് ഇൻവിറ്റേഷൻ നടത്തിയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, മിക്കവാറും ആളുകൾക്ക് അറിയാം, കാനഡ ഇമിഗ്രേഷന് നമ്മളൊരു എക്സ്പ്രസ് എൻട്രി പൂളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ഏറ്റവും ഹൈലി റാങ്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ആളുകളെ കാനഡ ഇമിഗ്രേഷൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്, അതായത് വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അപ്പം CRS സ്കോർ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കാൽക്കുലേറ്റർ ആണ് അതിന് യൂസ് ചെയ്യുന്നത്. ആ കാൽക്കുലേറ്ററിലെ പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം ലോ പോയിന്റ് ഉള്ള ആളുകൾക്ക് ചിലപ്പം കിട്ടിയെന്ന് വരില്ല. ഇപ്പം ഹൈലി റാങ്ക്ഡ് ആയിട്ടുള്ള ആളുകളെ ഇവർ എടുക്കുന്നു. അപ്പം ഇപ്രാവശ്യത്തെ അവർ ഈ സെപ്റ്റംബർ 14 ഒരു റൗണ്ട് ഓഫ് ഇൻവിറ്റേഷൻ നടത്തി. അതിനകത്ത് 3250 പേരെ അവർ ഇൻവൈറ്റ് ചെയ്തു, അതായത് ആ പൂളിലുള്ള 3250 പേര്. അതിനകത്ത് 510 പോയിന്റ് അല്ലെങ്കിൽ CRS പോയിന്റ് കാൽക്കുലേറ്റർ ഉള്ള 510 പോയിന്റ് എങ്കിലും മിനിമം ഉള്ള ആളുകളെയാണ് അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് കാനഡൻ ഫെഡറൽ സ്കിൽ വർക്കർ, അതായത് ഓവർസീസ് നിന്നുള്ള ആളുകളെ, അല്ലെങ്കിൽ കാനഡൻ എക്സ്പീരിയൻസ് ക്ലാസ്. കാനഡൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിൽ പഠിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ആക്ച്വലി ഈ കാനഡൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫെഡറൽ സ്കിൽ ട്രേഡ്, അതായത് ഫെഡറൽ സ്കിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ചില ട്രേഡ് ഓക്യുപ്പേഷൻസിനൊക്കെ അവർ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ, പിന്നെ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം വഴി വന്ന ആളുകളെ ഒക്കെ ഇവർ ഈ ഒരു റൗണ്ട് ഓഫ് ഇൻവിറ്റേഷനിൽ ഈ 3250 പേരിൽ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ റൗണ്ട് ഓഫ് ഇൻവിറ്റേഷനിൽ പോയിന്റ് ലെവൽ എന്ന് പറഞ്ഞാൽ 516 ആയിരുന്നു. ഇപ്പം ഏകദേശം ഒരു 6 പോയിന്റിന്റെ റിഡക്ഷൻ കാണുന്നുണ്ട്. അതൊരു നല്ല സൈൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഈ അടുത്ത ഒരു ഒരു 6, 7, 8 മാസം 9 മാസത്തിനുള്ളിൽ ഒരു 480 ലെവലിലേക്കൊക്കെ പോയിന്റ് ലെവൽ താഴും. അപ്പം അത് കൂടുതൽ താഴാൻ സാധ്യത കുറവാണ് ഇപ്പോൾ അടുത്ത കാലത്ത്. അപ്പം അത് കുറഞ്ഞ പോയിന്റ് ഉള്ളവർ, ഏകദേശം 460, 450 പോയിന്റ് കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, എന്തായാലും PNP ഓപ്ഷൻസോ അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ കാനഡയിൽ പഠിക്കാൻ ഉള്ള ഓപ്ഷൻസോ നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഇതാണ് ഇതിൻ്റെ ഏറ്റവും പുതിയ റൗണ്ട് ഓഫ് ഇൻവിറ്റേഷൻ്റെ അപ്ഡേറ്റ്. അപ്പം നിങ്ങൾ ഇങ്ങനെ എല്ലാ റൗണ്ടിലും നമുക്ക് അപ്ഡേറ്റ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കാം, മാത്രമല്ല നമുക്ക് നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് അനലൈസ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കാം. അപ്പം എന്തായാലും നിങ്ങൾ കാനഡയിൽ CRS പോയിന്റ് കുറവാണെങ്കിൽ നിങ്ങൾ കാനഡയിൽ പോകാൻ ബാക്കിയുള്ള വഴികൾ നോക്കുക. ഒന്നെങ്കിൽ PNP അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റഡി വിസ റൂട്ട് നോക്കുക. ഓക്കെ, അത്ര ആഗ്രഹമുള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പം ഏതെങ്കിലും കൺസൾട്ടന്റിന്റെ അടുത്തൊക്കെ നിങ്ങൾ ഇപ്പം ഈ എക്സ്പ്രസ് എൻട്രിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ CRS പോയിന്റ് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ് ഉണ്ട് എന്ന് നോക്കിയിട്ട് ഇപ്പോഴത്തെ കറണ്ട് ഇൻവിറ്റേഷൻ ലെവലുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടുമെന്നറിയാം. അപ്പം CRS പോയിന്റ് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്താൽ അവർ എലിജിബിൾ ആണെന്ന് കാണിക്കും. പക്ഷേ അതുകൊണ്ടല്ല, ഇവിടെ പോയിന്റുകളുടെ എത്രയുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇൻവിറ്റേഷൻ ക്രൈറ്റീരിയ. ചിലപ്പം പോയിന്റ് 2 നിങ്ങൾ എലിജിബിൾ ആണെന്ന് കാണിച്ചാലും ശരിക്കും ഇൻവിറ്റേഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു പോയിന്റ് ലെവൽ എത്തണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതെന്തായാലും ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും കൺസൾട്ടന്റിന് പൈസ കൊടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഏതെങ്കിലും കൺസൾട്ടൻസി പോകുന്നതിന് മുന്നേ, കാരണം അവർ എലിജിബിൾ ആണെന്ന് നിങ്ങളെ കാണിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി പോയിന്റ് അത്ര ഹൈ ആയിരിക്കില്ല ചിലർക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.